സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കൊല്ലത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിൽ പിന്നെ 140 സീറ്റുള്ളതല്ലേ, അല്ല അതൊക്കെ മുന്നിക്കകത്ത് വരുമ്പോൾ ആർക്ക് നഷ്ടമാകും ആർക്ക് കൂടുതൽ കിട്ടുമെന്നൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ. വെള്ളം പൊങ്ങുന്നതിന് മുമ്പ് മുണ്ടും മാടും കെട്ടേണ്ട കാര്യമില്ലല്ലോ. അല്ല അത് ചർച്ച ചെയ്യാത്തതുകൊണ്ട് മാനദണ്ഡം ഇപ്പം നിശ്ചയിക്കാൻ പറ്റില്ല. ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. കേരള കോൺഗ്രസ് ബി ഉണ്ട്, അതുപോലത്തെ 6-7 പാർട്ടികൾ ഞങ്ങളോടൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സഹകരിച്ചതുണ്ട്. അവരൊക്കെ ആര് വരണം എന്നതിനെക്കുറിച്ച് മുന്നണിക്ക് ചർച്ച ചെയ്യാതെ എനിക്ക് മാത്രം പറയാൻ അഭിപ്രായമില്ല, മറ്റാർക്കും അങ്ങനെ ഒറ്റയ്ക്ക് പറയാനുള്ള അഭിപ്രായമില്ല. ഞങ്ങൾ സീറ്റ് വിഭജിക്കുന്നത് ജില്ലാ കമ്മിറ്റി അടിസ്ഥാനത്തിലല്ല, അത് പാർട്ടിയുടെ LDFന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. അതുകൊണ്ട് അത് അവരുടെ പാർട്ടിയുടെ പ്രശ്നമായിരിക്കും, ഞങ്ങളൊന്നും അതിനകത്ത് കക്ഷിയാക്കണം. സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. JDUവിന്റെ LDF പ്രവേശനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത്. സീറ്റ് CPI-ക്ക് കുറയുമോ, അതിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾക്കുള്ള അദ്ദേഹത്തിന്റെ മറുപടിയാണ് കേട്ടത്. ആർക്ക് സീറ്റ് കുറയും എന്നത് പിന്നീട് കാണാം, LDF യോഗമാണ് ഇക്കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. അക്കാര്യങ്ങൾ ഇപ്പോഴേ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നതും അദ്ദേഹം പറയുന്നു. മറ്റു വാർത്തകളിലേക്ക്. കുറ്റിപ്പുറം പാലത്തിനടിയിൽ നിന്ന് വെടിയുണ്ടകൾ കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസം മൈൻ കണ്ടെടുത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 450 വെടിയുണ്ടകൾ കണ്ടെടുത്തത്. സുജിത്ത് അയ്യപ്പത്തുയരങ്ങളുമായി ചേരുന്നു. സുജിത്ത്, മാരകശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തത്, അതിന് പിന്നാലെയാണ് വെടിയുണ്ടകളും കണ്ടെടുത്തിരിക്കുന്നത്. എന്താണ് മനസ്സിലാകുന്നത്, ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഒരു ചാക്ക് വെടിയുണ്ടകൾ കണ്ടെത്തിയിരിക്കുന്നത്. എത്രത്തോളം വെടിയുണ്ടകൾ ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിവരം കൃത്യമല്ല. എന്ത് തന്നെയായാലും 500+ വെടിയുണ്ടകൾ ഈ ചാക്കിൽ ഉണ്ട് എന്നുള്ള സൂചനയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. പോലീസ് ഇപ്പോൾ കുറ്റിപ്പുറം സ്റ്റേഷനിലേക്ക് ഈ വെടിയുണ്ട നിറച്ച ചാക്ക് മാറ്റിയിരിക്കുകയാണ്, ഇത് എണ്ണി തിട്ടപ്പെടുത്തി വരികയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച കുറ്റിപ്പുറം പാലത്തിനടിയിൽ വ്യാഴാഴ്ച രാത്രിയിൽ 5 ഉഗ്ര സ്ഫോടനശേഷിയുള്ള കുഴിബോംബുകൾ കണ്ടെത്തിയിരുന്നു. ഇത് സേനയിൽ ഉപയോഗിക്കുന്നതായി വിഭാഗത്തിൽപ്പെടുന്ന കുഴിബോംബുകളാണ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് നടത്തിയ പോലീസ് കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ തുടരുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇന്ന് ഇപ്പോൾ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചത്. ഈ തിരച്ചിൽ ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു ചാക്ക് വെടിയുണ്ട ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഏത് സാഹചര്യത്തിൽ വന്നു എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ്. റേഞ്ച് IG ആയിട്ടുള്ള MR നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കുറ്റിപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ ഈ ഇത് പരിശോധിച്ചു വരികയാണ്. ഇത് സേനയിൽ ഉപയോഗിക്കുന്ന വെടിക്കോപ്പുകളാണ് കണ്ടെത്തിയിട്ടുള്ളതെന്ന് നേരത്തെ സൂചനകൾ ലഭ്യമായിരുന്നു. ഇത് ഏത് സാഹചര്യത്തിലാണ് കുറ്റിപ്പുറം പാലത്തിനടിയിൽ വന്നത് എന്ന് സംബന്ധിച്ച് ഇനിയും വ്യക്തമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം. സുജിത്ത്, പോലീസ് നൽകുന്ന വിവരം എന്താണ്? മാരകശേഷിയുള്ള ബോംബുകൾ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ വെടിയുണ്ടകളും കണ്ടെടുത്തിരിക്കുന്നത്. അതും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും. ആശങ്ക ഉളവാക്കുന്ന സാഹചര്യമുണ്ടോ? ഇത്രയധികം സ്ഫോടക വസ്തുക്കളും ഇതുപോലെയുള്ള ഉപകരണങ്ങളും ആര് എങ്ങനെ ഇവിടെ എത്തി എന്നത് സംബന്ധിച്ച് ദുരൂഹതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടത്? ഇത് ഏത് സാഹചര്യത്തിലാണ് ഇവിടെ എത്തിയത് സംബന്ധിച്ചുള്ള സൂചന പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ അന്വേഷണം തുടരുകയാണ്. ഇത് സേനയിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളാണ്. പ്രധാനമായും ആദ്യം കണ്ടെടുത്ത മൈൻ 5 അതായത് ആ കുഴിബോംബുകളെല്ലാം തന്നെ സേനയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് ഏത് സാഹചര്യത്തിലാണ് ഇവിടേക്ക് എത്തിയത് സംബന്ധിച്ചാണ് ഒരു തരത്തിലുള്ള സൂചനയും ലഭ്യമാകാത്തത്. പോലീസ് വളരെ അതീവ ജാഗ്രതയോട് കൂടി തന്നെയാണ് ഈ വിഷയം അന്വേഷിക്കുന്നത്. ഇവർ കൂടുതൽ വിവരങ്ങളെല്ലാം പുറത്തുവിടാൻ പോലീസ് തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഈ വെടിയുണ്ട കൂടി കണ്ട സാഹചര്യത്തിൽ ഇത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന വെടിയുണ്ടയാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നതേയുള്ളൂ. ഇപ്പോൾ ഈ വെടിയുണ്ടകളെല്ലാം തന്നെ വ്യാപകമാക്കാനുള്ള നീക്കമുണ്ടോ? തീർച്ചയായും രണ്ടു. അത് ഇതിനുശേഷവും ഇത് കണ്ടെത്തിയതിനു ശേഷവും തെരച്ചിൽ വളരെ ഉചിതമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് ഏത് സാഹചര്യത്തിലാണ് ഈ വെടിയുണ്ടകൾ എത്തിയത് എന്ന് സംബന്ധിച്ചുള്ള
സൂചന പോലീസിന് ലഭിച്ചിട്ടില്ല. ഒരു പക്ഷേ ഇത് ഉപേക്ഷിച്ച നിലയിലുള്ളതാകാം എന്നുള്ള തരത്തിലുള്ള നിഗമനം പോലീസിനുണ്ട്. ഇത് പാലത്തിന് മുകളിലൂടെ കടന്നു വലിയ പാലമാണ്, ഭാരതപ്പുഴയിലേക്ക് ഇത് വലിച്ചെറിഞ്ഞ ഒരു അവസ്ഥയാകും, ഉപേക്ഷിച്ച സംഗതിയാകാം എന്നുള്ള തരത്തിലാണ്. പക്ഷേ ഇത് എങ്ങനെ സാഹചര്യങ്ങളും പോലീസ് സംശയിക്കുന്നുണ്ട്. ശരി, വിവരങ്ങൾ നൽകിയത് സുർജിത് അയ്യപ്പൻ. ജെ ഡി യു വീരേന്ദ്രകുമാർ വിഭാഗം ഇടതുമുന്നണിയിൽ ചേരാൻ തീരുമാനിച്ചു. നാളെ ചേരുന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിന് ശേഷം തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. കെ പി മോഹനൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും മുഴുവൻ ജില്ലാ കമ്മിറ്റികളും തീരുമാനത്തെ പിന്തുണച്ചു. ഏറെക്കാലമായി തുടർന്ന അനിശ്ചിതത്വത്തിന് വിരാമമാകുകയാണ്. എൽ ഡി എഫിലേക്ക് പോകാൻ ജെ ഡി യു വീരേന്ദ്രകുമാർ വിഭാഗം തീരുമാനിച്ചു. നാളെ ചേരുന്ന സംസ്ഥാന കൌൺസിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും. സംഘടനാപരവും രാഷ്ട്രീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം ഒരു അഭിപ്രായ സമന്വയത്തിലാണ് പാർട്ടി എത്തിയിരിക്കുന്നത്. പാർട്ടിയുടെ പുതിയ സംഘടനാരൂപം എങ്ങനെ വേണമെന്നും പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകൾ എങ്ങനെ വേണമെന്നും ഒരു ഏകാഭിപ്രായത്തിലാണ് എത്തിയിരിക്കുന്നത്. സി പി എം നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ലഭിച്ച ഉറപ്പുകൾ വീരേന്ദ്രകുമാർ യോഗത്തിൽ വിശദീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റുകളുടെ എണ്ണത്തിൽ ധാരണ ഉണ്ടായിട്ടുണ്ട്. വീരേന്ദ്രകുമാർ രാജിവെച്ച ഒഴിവു വന്ന രാജ്യസഭാ സീറ്റ് ജെ ഡി യുവിന് തന്നെ നൽകും. മുന്നണി മാറ്റത്തിന് ഉചിതമായ സമയം ഇതാണെന്ന വീരേന്ദ്രകുമാറിന്റെ അഭിപ്രായത്തെ 14 ജില്ലാ കമ്മിറ്റികളും പിന്തുണച്ചു. യു ഡി എഫിനൊപ്പം നിൽക്കണമെന്ന് താൽപര്യം പ്രകടിപ്പിച്ചിരുന്ന കെ പി മോഹൻ അടക്കമുള്ളവരും പാർട്ടി തീരുമാനത്തിനൊപ്പം നിന്നു. അതിനിടെ സംസ്ഥാന സെക്രട്ടറി ജോൺ ജോൺ തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ച് രാജിവെച്ചു. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ പറയാൻ നോമിനേറ്റ് ചെയ്ത സെക്രട്ടറിക്ക് അധികാരമില്ല എങ്കിൽ എന്റെ നോമിനേറ്റ് ചെയ്യപ്പെട്ട സെക്രട്ടറി സ്ഥാനം ഞാൻ ഇതാ രാജിവെച്ചിരിക്കുന്നു. എനിക്ക് സംസ്ഥാന നിർവാഹക സമിതിയിൽ അഭിപ്രായം പറയാനുള്ള എന്റെ അവകാശം നിലനിർത്തിക്കൊണ്ട് ഞാൻ രാജിവെച്ച് പുറത്തു വന്നിരിക്കുന്നു. ജെ ഡി യു ഔദ്യോഗിക പക്ഷത്തിന് അവകാശവാദം ഉന്നയിച്ച് ദില്ലി ഹൈക്കോടതിയിൽ ശരദ് യാദവ് നൽകിയ കേസിന്റെ വിധി വന്ന ശേഷമായിരിക്കും പുതിയ പാർട്ടി വേണോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. ജി ശ്രീജിത്ത്, ന്യൂസ് 18, തിരുവനന്തപുരം. മുന്നണി മാറ്റത്തിന്റെ ഭാഗമായി എം വി ശ്രേയംസ്കുമാർ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായി ചർച്ച നടത്തി. ജെ ഡി യുവിന് മുന്നിൽ വാതിൽ കൊട്ടിയടക്കില്ലെന്ന് കോടിയേരി പറഞ്ഞു. യു ഡി എഫിനെ ദുർബലമാക്കാൻ പറ്റുന്നതെല്ലാം ചെയ്യുമെന്നും കോടിയേരി പറഞ്ഞു. ജനതാദൾ യു യു ഡി എഫ് വിടാനെടുത്തിരിക്കുന്ന തീരുമാനം സ്വാഗതാർഹമായൊരു തീരുമാനമാണ്. ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് നേരത്തെ തന്നെ അവരെടുത്ത് അഭ്യർത്ഥിച്ചതാണ്. ജനതാദൾ നേരത്തെ എടുത്ത എൽ ഡി എഫ് വിട്ടുപോകാനെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്ന്, അത്തരമൊരു പുനഃപരിശോധനയ്ക്ക് ഇപ്പോൾ അവർ സന്നദ്ധമായി എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ സഹായകരമായിരിക്കും. യു ഡി എഫ് കൂടുതൽ ദുർബലമാകുന്ന ഒരവസ്ഥയായിരിക്കും സംസ്ഥാനത്ത് വരാൻ പോകുന്നത്. ഐക്യജനാധിപത്യ മുന്നണി ശിഥിലമായി കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ജനതാദൾ യു ഇന്നെടുത്തിട്ടുള്ള തീരുമാനം. ഹെലികോപ്റ്റർ യാത്രാ വിവാദത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച് സി പി എം. യാത്രയുടെ ചെലവ് പാർട്ടി നൽകേണ്ടതില്ലെന്ന് ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു. ഇതിനിടെ പണം അനുവദിച്ചതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാം രംഗത്തെത്തി. കേന്ദ്ര പ്രതിനിധി സംഘത്തെ കാണാൻ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ തലസ്ഥാനത്തെത്തിയതിൽ അപാകതയില്ലെന്നാണ് സി പി എം സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. മുഖ്യമന്ത്രിയുടെ എല്ലാ യാത്രാ ചെലവുകളും സാധാരണഗതിയിൽ സർക്കാർ തന്നെയാണ് വഹിക്കുന്നത്. ഇത് ഓക്കി ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഇതിനു വേണ്ടിയുള്ള തുക ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് പാർട്ടി അത് വഹിക്കേണ്ടതില്ല, ഗവൺമെന്റ് തന്നെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കും എന്ന് മുഖ്യമന്ത്രി പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണം ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കും. വിവാദങ്ങൾക്കിടെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഹെലികോപ്റ്റർ യാത്ര ചർച്ചയായില്ല. മുഖ്യമന്ത്രിയോ റവന്യൂ മന്ത്രിയോ വിഷയം പരാമർശിച്ചതുമില്ല. മുഖ്യമന്ത്രിയുടെ ആകാശയാത്രയ്ക്ക് ദുരന്ത നിവാരണ ഫണ്ട് നൽകിയതിന്റെ ഉത്തരവാദിത്തം മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാം ഏറ്റെടുത്തു. മുഖ്യമന്ത്രി തലസ്ഥാനത്തെത്തിയതുകൊണ്ടാണ് കേന്ദ്ര സഹായം അടിയന്തരമായി ലഭിച്ചത്. ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണം നൽകാൻ തീരുമാനിച്ചത് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണെന്നായിരുന്നു റവന്യൂ സെക്രട്ടറി സർക്കാരിന് നൽകിയ വിശദീകരണം. ഈ വിശദീകരണം ശരിവയ്ക്കുന്നതാണ് കെ എം എബ്രഹാമിന്റെ നിലപാട്. പി ജി പ്രബോധ്, ന്യൂസ് 18, തിരുവനന്തപുരം. ഓഖി സഹായ വിതരണത്തിന് സർക്കാർ മേൽനോട്ട സമിതി രൂപീകരിച്ചു. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയിൽ റവന്യൂ, ധനം, മത്സ്യബന്ധനം, തദ്ദേശ സ്വയംഭരണം, കൃഷിവകുപ്പ് സെക്രട്ടറിമാർ അംഗങ്ങളായിരിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. തടവുകാർക്ക് അവയവദാനം ചെയ്യുന്നതിന് പുതുക്കിയ നിബന്ധനകളും മന്ത്രിസഭായോഗം അംഗീകരിച്ചു. തോമസ് ചാണ്ടിയുടെ മണ്ഡലമായ കുട്ടനാട് സി പി എം ഏറ്റെടുത്തേക്കും. സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സജി ചെറിയാനാണ് ഇക്കാര്യത്തിൽ സൂചന നൽകിയത്. തോമസ് ചാണ്ടിക്ക് കുട്ടനാട് മണ്ഡലം നൽകിയത് അബദ്ധമായി പോയെന്നും സജി ചെറിയാൻ ആലപ്പുഴയിൽ പറഞ്ഞു.
അടുത്ത തെരഞ്ഞെടുപ്പ് കിട്ടുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി സ്വീകരിക്കാൻ പോകുന്നത്. അത് കിട്ടിയേ പറ്റൂ. തോമസ് ചാണ്ടി ഇനിയോടെ മത്സരിക്കാൻ സാധ്യതയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തോമസ് ചാണ്ടിയുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി കൊടുത്ത സീറ്റാണ്. കാരണം തോമസ് ചാണ്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി NCPയുടെ ഭാഗമായി വന്നപ്പോൾ തോമസ് ചാണ്ടി ഇടതുപക്ഷത്ത് വന്നു, രണ്ടാം അംഗങ്ങൾക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. ആ സീറ്റൊന്നും അത് CPMന്റെ സീറ്റാണ്, CPM മത്സരിച്ചുകൊണ്ടിരുന്ന സീറ്റ്, ആ സീറ്റൊന്നും കൊടുക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടു, ജില്ലാ പാർട്ടി ആവശ്യപ്പെട്ടു, അത് രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ചാണ്ടി മത്സരിക്കാത്രത്തോളം കാലം ആ സീറ്റ് CPMന്റെ സീറ്റാണ്, അത് CPMന് തരണ്ടി വരും, അത് യാതൊരു തർക്കമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ശക്തി കേന്ദ്രം അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. കയൽ കയറ്റക്കേസിൽ തോമസ് ചാണ്ടി നൽകിയ അപ്പീൽ പരിഗണിക്കുന്നത് സുപ്രീംകോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കേസ് പരിഗണിക്കുന്ന ബെഞ്ച് മാറ്റണമെന്ന ആവശ്യം പിൻവലിച്ചുകൊണ്ട് ചാണ്ടി നൽകിയ പുതിയ കത്ത് ലഭിച്ചതായി കോടതി വ്യക്തമാക്കി. കത്തിലെ ഉള്ളടക്കം അതീവ ഗൌരവമേറിയതാണെന്നും കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയ CPI അംഗം മുകുന്ദന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. തോമസ് ചാണ്ടിക്ക് വേണ്ടി വിവേക് തൻഖയ്ക്ക് പകരം മുൻ മുകുൾ റോത്തഗിയാണ് ഇന്ന് ഹാജരായത്. ലാവ്ലിൻ കേസിലെ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള CBI അപ്പീലിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സുപ്രീംകോടതി നോട്ടീസ്. ഹൈക്കോടതി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ മറ്റ് രണ്ടു പേർക്കും കോടതി നോട്ടീസ് അയച്ചു. അപ്പീലിൽ തീരുമാനമെടുക്കും വരെ വിചാരണ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. വിചാരണ നേരിടാൻ ഹൈക്കോടതി നിർദ്ദേശിച്ച മൂന്ന് മുൻ ഉദ്യോഗസ്ഥർ നൽകിയ അപ്പീലുകളിൽ കോടതി CBIക്ക് നോട്ടീസ് അയച്ചു. ലാവ്ലിൻ കേസിലെ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള അപ്പീലിൽ വിശദമായി വാദം കേൾക്കണമെന്നും അതിനായി പ്രതികൾക്ക് നോട്ടീസ് അയക്കണമെന്നുമായിരുന്നു സുപ്രീംകോടതിയിൽ CBIയുടെ ആവശ്യം. ഒരേ കേസിൽ പിണറായി വിജയനടക്കം മൂന്ന് പ്രതികളെ കുറ്റവിമുക്തരാക്കുകയും മറ്റുള്ളവരെ പ്രതിപട്ടികയിൽ നിലനിർത്തുകയും ചെയ്ത ഹൈക്കോടതി വിധി ന്യായീകരിക്കാനാകില്ലെന്ന് CBIക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. കേസിൽ വിചാരണ പോലും നടത്താതെയാണ് പ്രതികളെ കുറ്റവിമുക്തരാക്കിയത്. CBI വാദം പരിഗണിച്ച കോടതി ഹൈക്കോടതി പ്രതിപട്ടികയിൽ നിന്നൊഴിവാക്കിയ പിണറായി വിജയൻ, മുൻ ഊർജ്ജ സെക്രട്ടറി K. മോഹനചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി A. ഫ്രാൻസിസ് എന്നിവർക്ക് നോട്ടീസ് അയച്ചു. ഇവർക്കുവേണ്ടി അഭിഭാഷകർ കോടതിയിൽ ഹാജരുണ്ടോയെന്ന് ജസ്റ്റിസുമാരായ NV രമണ, അബ്ദുൾ നസീർ എന്നിവരടങ്ങിയ ബെഞ്ച് ചോദിച്ചു. വിചാരണ നേരിടാൻ ഹൈക്കോടതി നിർദ്ദേശിച്ച വൈദ്യുതി ബോർഡ് മുൻ ഉദ്യോഗസ്ഥർ കസ്തൂരി രംഗയ്യർ, R. ശിവദാസൻ, KG. രാജശേഖരൻ നായർ എന്നിവർ നൽകിയ അപ്പീലിൽ CBI കോടതിയിൽ നിന്ന് നേരിട്ട് നോട്ടീസ് കൈപ്പറ്റി. അപ്പീൽ കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന് പ്രതികൾക്ക് വേണ്ടി ഹാജരായ മുകുൾ റോത്തഗിയും R. ബസന്തും ആവശ്യപ്പെട്ടു. ആവശ്യം അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ പരിശോധിച്ചാൽ മതിയെന്നായിരുന്നു CBI നിലപാട്. എന്നാൽ വിചാരണ സ്റ്റേ ചെയ്തുകൊണ്ട് കോടതി ഉത്തരവിറക്കുകയായിരുന്നു. അപ്പീലുകൾ പരിശോധിക്കാനുള്ള സുപ്രീംകോടതി തീരുമാനത്തിലൂടെ ലാവ്ലിൻ കേസ് അടുത്ത ഘട്ടത്തിലെത്തുകയാണ്. നോട്ടീസ് അയക്കുകയെന്നത് സാങ്കേതികമായ നടപടിക്രമം മാത്രമാണെങ്കിലും ലാവ്ലിൻ കേസിനുള്ള രാഷ്ട്രീയ പ്രാധാന്യം തന്നെയാണ് സുപ്രീംകോടതി നടപടികളെ ശ്രദ്ധേയമാക്കുന്നത്. ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം M. ഉണ്ണികൃഷ്ണൻ, News 18. ഡീസൽ വില സർവകാല റെക്കോർഡിൽ. തിരുവനന്തപുരത്ത് ഇന്നത്തെ വില 66.25 രൂപയാണ്. വില കുതിച്ചുയർന്നത് പച്ചക്കറി ഉൾപ്പെടെയുള്ളവയുടെ വിലയെയും ബാധിച്ചു. ഡീസൽ വില റെക്കോർഡ് ഉയരത്തിലെത്തിയത് ആദ്യം പ്രതിഫലിച്ചത് ഉൽപ്പന്ന വിലയിലാണ്. കടത്തുകൂലി കൂടിയതോടെ പച്ചക്കറിക്കും പലചരക്ക് ഉൽപ്പന്നങ്ങൾക്കും വില കൂടി തുടങ്ങി. ഞങ്ങൾക്ക് ഒരുപാട് പൈസ ആവുന്നുണ്ട്. എന്തോ ചെയ്യാനാ കഷ്ടപ്പാട്. ഇത് കൊണ്ടുവരണ്ടേ? ഡീസൽ വില വന്ന് ഞങ്ങൾക്ക് വർധന കൂടത്തേ ഉള്ളു. ഞങ്ങൾക്ക് വില കൂടും, സാധനങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ട് കൂടുതൽ അമിതമായ വില എടുക്കുകയും ചെയ്യും. ഡെയിലി പറയുമ്പോൾ അതിൻ്റെതായ കയറ്റമൊക്കെ ഉണ്ട്. ഇന്ന് മേടിക്കുന്ന സാധനം നാളെ ഒരു രൂപ കൂടുതലായിരിക്കും, ചിലപ്പോൾ നാളെ ഒരു രൂപ കുറവായിരിക്കും, അങ്ങനെ വരുന്നുണ്ട്. കൊല്ലം നഗരത്തിലെ പച്ചക്കറി കച്ചവടക്കാർ പറയുന്ന ഈ വാചകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഴങ്ങുകയാണ്. ഇന്ന് ഡീസലിന്റെ തിരുവനന്തപുരത്തെ വില 66.25 രൂപ. 2014 ഒക്ടോബർ 31 വിലയാണ് മറികടന്നത്. അന്ന് വില 66.21 രൂപ. രാജ്യാന്തര എണ്ണ വില വീപ്പയ്ക്ക് $145 ആയിരുന്നു അന്ന്. ഇന്ന് $68 മാത്രമായിരിക്കുമ്പോഴും വില ഉയരുന്നത് കേന്ദ്ര സർക്കാർ എക്സൈസ് നികുതി ഉയർത്തിയതുകൊണ്ടാണ്. പുറമെ സംസ്ഥാന നികുതിയും ചേരുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയരത്തിലെത്തി. പെട്രോൾ വിലയും റെക്കോർഡ് ഉയരത്തിലേക്ക് കുതിക്കുകയാണ്. 74.49 രൂപയാണ് ഇന്ന് തലസ്ഥാനത്തെ വില. മൂന്ന് ദിവസം കൊണ്ട് കൂടിയത് 40 പൈസ. വില വർധന ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഓട്ടോറിക്ഷ തൊഴിലാളികളെയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിലേക്ക് ചാർജും കൂടിയിട്ടില്ല, ഒന്നുമില്ല. ഞങ്ങൾ സ്പെയറിന്റെ വില, ഡീസലിന്റെ വില, ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ ആക്കട ബുദ്ധിമുട്ട്. അനന്തരം വർഷം കൂടുന്ന ഇൻഷുറൻസ്. ഈ ഓട്ടോ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ കയറി വരുമ്പോൾ ആപ്പാട് ഓട്ടോ കൊണ്ട് കിടക്കുന്നവരുടെ ജീവിതങ്ങൾ വലിയ ബുദ്ധിമുട്ടുള്ള ജീവിതങ്ങളാണ്. ചരക്കു നീക്കത്തിന് പുറമെ ബസ് ഗതാഗതത്തെയും വിലവർധന ബാധിച്ചു. പല സ്വകാര്യ ബസ്സുകളും ട്രിപ്പ് മുടക്കുന്നെന്ന പരാതി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു തുടങ്ങി. News 18. പെൺകുട്ടിയെ മതപരിവർത്തനം നടത്തി സിറിയയിലേക്ക് കടത്താൻ ശ്രമിച്ച കേസിൽ കൊച്ചിയിൽ അറസ്റ്റിലായ രണ്ട് പ്രതികളെ കോടതിയിൽ ഉടൻ ഹാജരാക്കും. പറവൂർ സ്വദേശികളായ സിയാദ്, ഫയാസ്,
ജമാൽ എന്നിവരെ കോടതിയിൽ ആണ് ഹാജരാക്കുക. ഇവർക്കെതിരെ പോലീസ് യു എ പി എ ചുമത്തിയിട്ടുണ്ട്. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുന്നു. സുവി, എന്തൊക്കെയാണ് വിവരങ്ങൾ? രേണുക, ഗുജറാത്തിൽ സ്ഥിരതാമസമാക്കിയ മലയാളി പെൺകുട്ടിയെ മതപരിവർത്തനം നടത്തിയ കേസിലാണ് യുവാക്കളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നത്. എറണാകുളം സെഷൻസ് കോടതിയിലാണ് ഇവരെ ഹാജരാക്കുന്നത്. മതപരിവർത്തനം നടത്തി യുവതിയെ പെൺകുട്ടിയെ സിറിയയിലേക്ക് കടത്താൻ ശ്രമിച്ചു എന്നാണ് കേസ്. പറവൂർ സ്വദേശികളായ സിയാദ്, ഫയാസ്, ജമാൽ എന്നിവരെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ യു എ പി എ കുറ്റവും ഒപ്പം തന്നെ ബലാത്സംഗ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. ഒരു അഭിഭാഷകനും ഒപ്പം ഒരു സ്ത്രീയും ഉൾപ്പെടെ ഇനിയും 9 പ്രതികളെ പിടികൂടാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിലെ മുഖ്യപ്രതി, അതായത് പെൺകുട്ടിയെ വിവാഹം ചെയ്ത മുഹമ്മദ് റിയാസിനെ ഇതുവരെ പോലീസ് പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇയാൾ വിദേശത്ത് ജോലി ചെയ്തു വരികയാണ്. ഈ പെൺകുട്ടി, അതായത് സംഭവം നടക്കുന്നത് 2016 പെൺകുട്ടിയെ ബാംഗ്ലൂരുവിൽ വെച്ച് പ്രണയിച്ച് വിവാഹം കഴിക്കുകയും തുടർന്ന് മതപരിവർത്തനം നടത്തുകയും ചെയ്തു എന്നാണ് കേസ്. തുടർന്ന് ഈ കുട്ടിയെ അടുത്തിടപഴകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചിത്രീകരിച്ചു. ഇതിനുശേഷം ഇവരെ ജിദ്ദയിലേക്ക് കൊണ്ടുപോയി. ജിദ്ദയിൽ നിന്ന് ഈ പെൺകുട്ടി രക്ഷപ്പെട്ട് വരികയും തുടർന്ന് മാതാപിതാക്കളെ വിവരം അറിയിക്കുകയുമായിരുന്നു. പെൺകുട്ടിയുടെ പരാതിയിലും പെൺകുട്ടി നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിലാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് അറസ്റ്റിലായിരിക്കുന്നത്. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറി സേവനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ തുടർ നടപടികൾ വൈകും. സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരന്റെയും സ്റ്റേഷനിലെത്തിയ യുവാവിന്റെയും പരാതികളിൽ ഇതുവരെയും കേസുകൾ എടുത്തിട്ടില്ല. മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറി ഉപയോഗം സംബന്ധിച്ചുണ്ടായ വിവാദത്തിൽ യുവാവും പോലീസുകാരനും നൽകിയ പരാതികളിൽ തുടർ നടപടികൾ വൈകും. ഇരു പരാതികളും മട്ടന്നൂർ സിഐ എ വി ജോണാണ് അന്വേഷിക്കുന്നത്. പരാതികളിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. സിഐ അന്വേഷണ റിപ്പോർട്ട് 2 ഇരിട്ടി ഡിവൈഎസ്പിക്കും ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറും. ഇതിനുശേഷം മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കൂ. ഭോപ്പാലിൽ നിന്നും വരുന്ന സംഘത്തിന് മൂത്രശങ്കയുണ്ടായപ്പോൾ ശുചിമുറി സേവനം ആവശ്യപ്പെട്ട തന്നോട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ അപമര്യാദയായി പെരുമാറിയെന്നാണ് പി ജയരാജന്റെ മകൻ ആശിഷ് പി രാജ് നൽകിയ പരാതി. എന്നാൽ ലോക്കപ്പിൽ പ്രതികളുണ്ടായതിനാൽ പൊതുശുചിമുറി ഉപയോഗിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. സ്റ്റേഷനിൽ അതിക്രമിച്ചു കടന്ന യുവാവ് അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു. ന്യൂസ് 18 കണ്ണൂർ. വി ടി ബൽറാം എംഎൽഎയെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് തൃത്താല മണ്ഡലത്തിൽ യുഡിഎഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. സംസ്ഥാന പാതയിൽ കെഎസ്ആർടിസി ബസ്സുകൾ തടഞ്ഞെങ്കിലും വാഹന ഗതാഗതത്തെ ഹർത്താൽ കാര്യമായി ബാധിച്ചില്ല. എംഎൽഎ ഓഫീസിലേക്ക് നാളെ സിപിഎം മാർച്ച് നടത്തും. പ്രാദേശിക ബസ് സർവീസുകളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും സർക്കാർ ഓഫീസുകളുടെയും പ്രവർത്തനത്തെ ഹർത്താൽ ബാധിച്ചു. എന്നാൽ മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന സംസ്ഥാന പാതയിൽ കെഎസ്ആർടിസി ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ യുഡിഎഫ് പ്രവർത്തകർ അല്പനേരം തടഞ്ഞിട്ടു. മറ്റ് അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സിപിഎം നടപടി അംഗീകരിക്കില്ലെന്നും ബലറാമിന് എല്ലാ പിന്തുണയും നൽകുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. തീർച്ചയായും ഞങ്ങൾ പാർട്ടിയും ജനങ്ങളും സംരക്ഷണം കൊടുക്കുമെന്നുള്ളതിൽ യാതൊരു വ്യത്യാസവുമില്ല. തീർച്ചയായും എല്ലാവിധ സഹകരണങ്ങളും ബലറാമിന് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഈ തൃത്താല നിയോജക മണ്ഡലത്തിലെ ജനങ്ങളിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ ജനങ്ങളിൽ നിന്നും കിട്ടുമെന്നുള്ളതിൽ ഉറപ്പ് തന്നെയാണ്. ഇന്നലെ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 4 പോലീസ് അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ് സിപിഎം പ്രവർത്തകരാണ് അറസ്റ്റിലായത്. എന്നാൽ എ കെ ജി വിവാദം നാടിന്റെ സമാധാന അന്തരീക്ഷത്തെ ബാധിക്കുന്നതായും ബലറാം ഖേദം പ്രകടിപ്പിക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായവും നാട്ടുകാർക്കുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊരു ഖേദപ്രവർത്തി പ്രകടനം അദ്ദേഹത്തിൻ്റെ ആ യശസ്സ് നിലനിർത്താനേ ഗുണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഖേദം പ്രകടിപ്പിക്കുന്നതാണ് നല്ലത്. ഹർത്താലിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിനായി 3 പ്രത്യേക ദുരന്ത നിവാരണ സമിതികൾക്ക് രൂപം നൽകണമെന്ന് സുപ്രീംകോടതി. കേരള തമിഴ്നാട് സർക്കാരുകളും കേന്ദ്ര സർക്കാരും രൂപീകരിക്കുന്ന ഈ സമിതികൾ ഏകോപനത്തോടെ പ്രവർത്തിക്കണം. മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണെന്നും ഡാമിന്റെ ആയുസ് എത്രയാണെന്ന് പറയാൻ കഴിയില്ലെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റിൽ വൻ ആദായനികുതി ഇളവിന് സാധ്യത. ആദായനികുതി പരിധി 2.5 നിന്ന് 3 ഉയർത്തണമെന്നാണ് പ്രധാന ശുപാർശ. അടുത്ത മാസം 1 ബജറ്റ്. വിലക്കയറ്റം സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിച്ച സാഹചര്യത്തിൽ കൂടിയാണ് അവസാന സമ്പൂർണ്ണ ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ ധനമന്ത്രാലയം ആലോചിക്കുന്നത്.
ഇതിന്റെ ഭാഗമായിട്ടാണ് ആദായനികുതി ഇളവിനുള്ള ശുപാർശ ധനമന്ത്രാലയം ഗൌരവമായി പരിശോധിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ ആദായനികുതി സ്ലാബുകളിൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി മാറ്റം വരുത്തിയിരുന്നില്ല. പകരം ഇടത്തരം വരുമാനക്കാർക്കുള്ള നികുതി നിരക്കിൽ കുറവ് വരുത്തി. ഇത്തവണ നികുതി സ്ലാബുകളിലും നികുതി നിരക്കിലും മാറ്റം വരുത്താനാണ് ആലോചന. ആദായനികുതി ഇളവിനുള്ള പരിധി 2.5 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷമാക്കാനാണ് ശുപാർശ. 5 ലക്ഷമാക്കണമെന്ന ആവശ്യം പക്ഷേ അംഗീകരിച്ചേക്കില്ല. നികുതി നിരക്കിൽ ആലോചിക്കുന്ന മാറ്റം ഇപ്രകാരമാണ്: 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള വരുമാനത്തിന് നികുതി നിരക്ക് 20%-10%, 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെയുള്ള വരുമാനത്തിന് നികുതി 20%, 20 ലക്ഷത്തിന് മുകളിലുള്ള നികുതി 30%. 2.5 മുതൽ 5 ലക്ഷം വരെയുള്ള വരുമാനത്തിനുള്ള നികുതി നിരക്ക് കഴിഞ്ഞ ബജറ്റിൽ 5%. ഏറ്റവും ഉയർന്ന സ്ലാബ് 20 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷമാക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിലും ഇത് അംഗീകരിക്കില്ലെന്നാണ് ധനമന്ത്രാലയം നൽകുന്ന സൂചന. സർക്കാർ പണക്കാർക്കൊപ്പമെന്ന അനാവശ്യ പ്രചാരണത്തിന് വഴിവെക്കുമെന്നതാണ് കാരണം. BJP നേതൃത്വവും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് അടക്കമുള്ള വാണിജ്യ വ്യാപാര സംഘടനാ പ്രതിനിധികളും കർഷകർ ഉൾപ്പെടെയുള്ളവരുമായി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും ധനമന്ത്രാലയ ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിലാണ് ആദായനികുതി ഇളവിനുള്ള പരിധി ഉയർത്തണമെന്നും നികുതി നിരക്ക് കുറയ്ക്കണമെന്നുമുള്ള നിർദ്ദേശം ഉയർന്നത്. TJ ശ്രീലാൽ, ന്യൂസ് 18, ഡൽഹി. തൃപ്പുണ്ണിത്തുറ ഏരൂരിൽ കവർച്ച നടത്തിയ സംഘത്തിൽ ബംഗ്ലാദേശികളും ഡൽഹിയിൽ പിടിയിലായവരിൽ ബംഗ്ലാദേശിൽ നിന്നെത്തിയവരും ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസ് സ്ഥിരീകരിച്ചു. പ്രതികളിൽ ചിലർ രാജ്യം വിട്ടെന്ന സൂചനയെ തുടർന്ന് ബോർഡർ പോലീസിന്റെ സഹായം തേടി. മഹിഷി നിഗ്രഹ സ്മരണ പുതുക്കി എരുമേലിയിൽ ചരിത്രപ്രസിദ്ധമായ പേട്ടതുള്ളൽ നടന്നു. രാവിലെ അമ്പലപ്പുഴ സംഘവും ഉച്ചകഴിഞ്ഞ് ആലങ്കാട് സംഘവുമാണ് പേട്ടതുള്ളിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെ ആകാശത്ത് വട്ടമിട്ട് പറന്ന കൃഷ്ണപ്പരുതിനെ കണ്ടതോടെയാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചത്. സമൂഹപരിയോൻ കളത്തിൽ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിൽ പേട്ടതുള്ളൽ ഇറങ്ങിയ സംഘത്തെ ബാബരിപള്ളിക്ക് മുമ്പിൽ ജമാഅത്ത് ഭാരവാഹികൾ സ്വീകരിച്ചു. തുടർന്ന് ബാബരുടെ പ്രതിനിധിയെയും കൂട്ടിയാണ് വലിയമ്പലത്തിലേക്ക് യാത്രയായത്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് ആലങ്ങാട്ട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചത്. ബാബരുടെ പ്രതിനിധി അമ്പലപ്പുഴ സംഘത്തിനൊപ്പം യാത്രയായെന്ന വിശ്വാസത്തിൽ ആലങ്ങാട്ട് സംഘം ബാബരിപള്ളിയിൽ പ്രവേശിക്കാതെയായിരുന്നു പേട്ടതുള്ളിയത്. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വാനോളം ഉയർത്തിയാണ് എരുമേലി പേട്ടകെട്ടിന് പരിസമാപ്തി കൊടുക്കുന്നത്. എരുമേലിയിൽ നിന്നും ക്യാമറമാൻ ലിബിൻ കെ ഉമ്മനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18.